ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ധ്യാസമയത്ത് എന്നെ വിവിധ സ്ഥലങ്ങളിലായി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനം ഈ സമയത്ത് ഞാൻ അറിയുന്നു. ഇന്ന് ഞാൻ ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്റെ ഈ ചെറിയ ചിന്തയുടെ തലക്കെട്ട് ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മറിയയുടെ ഒരു മഹാഭാഗ്യമേ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്റെ ഈ ഫ്രണ്ട് ലിസ്റ്റിൽ ബ്രദറങ്കാരോ ബന്ധക്കൂസുകാരോ അല്ലാത്ത മറ്റിതര സ്വഭാവങ്ങളിൽപ്പെട്ട ആളുകളുമുണ്ട്. അവരെ ആരെയും മുറിവേൽപ്പിക്കുവാനോ വിഷമിപ്പിക്കുവാനോ അല്ല ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. എന്നാൽ ദൈവജനത്തോട് വളരെ മമതയും കൂറും പുലർത്തണം എന്നുള്ളതുകൊണ്ട് ഒരു സത്യം തുറന്നു പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഷാലോം ഫെയ്ത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട റിഞ്ജു കോശി അച്ഛനോട് ചോദിച്ച 10 ചോദ്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് 25 ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അതിലെ ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. വളരെ സൗമ്യതയോടെ ശാന്തതയോടുകൂടെ സംസാരിക്കുന്ന വിദ്യാസമ്പന്നനായ ഒരു മാന്യദേഹമാണ് അദ്ദേഹം. എന്നാൽ അങ്ങനെ ശാന്തതയുടെ മറവിൽ ഈ ദുരുപദേശത്തിന്റെ ഒരു കരിന്തിരി അദ്ദേഹം കത്തിക്കുന്നുണ്ട് എന്ന് ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതിന്റെ വെളിച്ചത്തിൽ വചനത്തോട് വളരെ വിശ്വസ്ത പുലർത്തേണ്ട ഒരു ദൈവദാസ നിലയിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഒരു തിരുത്തൽ എന്ന നിലയിലാണ് ഞാനിപ്പോൾ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ സമയം ഞാൻ ഈ ലാപ്ടോപ്പ് തുറന്നപ്പോൾ അദ്ദേഹത്തോട് ഷാലോം ഫെയ്ത്ത് ചോദിച്ച 10 ചോദ്യങ്ങളിലെ യേശുവിന്റെ അമ്മയായ മറിയയുടെ സ്ഥാനത്തെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനായിരുന്ന ഒരു ഓർത്തഡോക്സ് നല്ല സുമുഖനായ ഒരു ഓർത്തഡോക്സ് സുമുഖൻ കടന്നു വന്ന് മറിയത്തോടുള്ള തന്റെ അത്യഗാധമാകുന്ന ഭക്തി അദ്ദേഹം വിശേഷിപ്പിച്ചും വിശേഷാൽ മറിയയ്ക്ക് ഒരു കൈത്താങ്ങൽ എന്ന നിലയിൽ ഒരാശ്വാസ വചനവും നൽകി. ഒരു വീഡിയോ ഇന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ടായി, ഒരു പക്ഷെങ്കിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തായിരിക്കും. ഞാൻ അതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കർത്താവിന്റെ അമ്മയായ മറിയയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദയവായി ഓർത്തഡോക്സ് ആരും കത്തോലിക്ക സ്നേഹിതരും എന്നോട് വിരോധിക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. വിരോധിച്ചാലും എനിക്ക് പ്രയാസമൊന്നുമില്ല. കാരണം ഞാൻ നിങ്ങൾ വിരോധിക്കുമ്പോൾ കർത്താവ് എന്നെ ആ നിലയിൽ ബഹുമാനിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിന് മറുപടി പറയാനായിട്ട് ശ്രമിക്കുന്നത്. ക്രൈസ്തവ ലോകത്തുള്ള റോമൻ കത്തോലിക്ക സഭയ്ക്കും അതായത് കത്തോലിക്കയും കത്തോലിക്കയുടെ ഉപവിഭാഗങ്ങളാകുന്ന എല്ലാ കാതലിക്ക ഗ്രൂപ്പുകളും അതുപോലെ ഓർത്തഡോക്സ് യാക്കോബിയ സഭകളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആദരിക്കുന്ന അല്ലെങ്കിൽ ദൈവമാതാവ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രശംസിക്കുന്ന ഒരു ആളാണ് കന്യക മറിയം അല്ലെങ്കിൽ കർത്താവായ യേശുവിന്റെ അമ്മയായ മറിയ എന്ന് പറയുന്നത്. ഈ മറിയയ്ക്ക് യേശു ക്രിസ്തു കഴിഞ്ഞ സ്വർഗത്തിൽ 2ാമത്തെ ചെയർ ഈ മറിയയ്ക്കാണെന്നുള്ള ഭാവനയാണ്. ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ അർത്ഥം തോന്നത്തക്ക നിലയിലാണ് ഈ ഇന്ന് ഈ യുവ ഓർത്തഡോക്സ് സുമുഖനായിരുന്ന സ്നേഹിതൻ ഈ ഫേസ്ബുക്കിൽ വന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സഹോദരനാണ്. എനിക്കത് കാണാൻ കണ്ടപ്പോൾ തന്നെ കാണണമെന്ന് തോന്നി. വളരെ ഭക്തിയോടും ഭവ്യതയോടും കൂടിയാണ് അദ്ദേഹം റിഞ്ജു അച്ഛനെ സപ്പോർട്ട് ചെയ്ത് മറിയയുടെ സ്തുതി പാട്ടിരിക്കുന്നത്. അദ്ദേഹം സുറിയാനിയിൽ തന്നെ മറിയ ഭക്തി ഗാനങ്ങളിൽ ഏതോ ഒന്ന് ആരാധനാക്രമത്തിൽ നിന്ന് എടുത്ത് പറയും ചൊല്ലുകയും ചെയ്തു. അത് എനിക്ക് ചൊല്ലാനായിട്ട് ഇപ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് ആ ബലഹീനത ഞാൻ സമ്മതിക്കുന്നു. എന്താണ് യേശുവിന്റെ അമ്മ മറിയയ്ക്കുള്ള പ്രത്യേകത? ഭൂമിയിൽ ഉള്ള എല്ലാ സ്ത്രീകളിലും വെച്ച് യേശുവിന്റെ അമ്മയായ മറിയ വളരെ ബഹുമാന്യയായ ഒരു സഹോദരിയാണ്, ഒരു സ്ത്രീയാണ് എന്നതിന് ആർക്കും യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ ജന്മം കൊള്ളുവാൻ പിതാവായ ദൈവം തിരഞ്ഞെടുത്ത ഒരു കന്യകയായിരുന്നു മറിയം എന്ന് പറയുന്നത്. ക്രൈസ്തവ ലോകത്തിൽ അവർക്ക് ഒരുപാട് പേരുകൾ നൽകിയിട്ടുണ്ട്. അതായത് കന്യക മറിയ, വിശുദ്ധ മറിയ, കന്യമറിയ, ദൈവമാതാവ്, മർത്തശ് മുനി, വ്യാകുല മാതാവ്, പിന്നെ അങ്ങനെ ഒരുപാട് കുരട്ടിമുത്തി, നിരവധി പേരുകളാണ് ഈ മറിയയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ പേരുകളെ ഞാൻ മറിയ, വിശുദ്ധ മറിയ എന്ന് ഞാൻ യേശുവിന്റെ അമ്മയെ കുറിച്ച് വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. കന്യക മറിയ എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ഈ മറ്റ് പദപ്രയോഗങ്ങളൊക്കെ കാലാകാലങ്ങളിലായിട്ട് യേശുവിന്റെ അമ്മയാൻ മറിയയ്ക്ക് നൽകിയ ആളുകൾ നൽകിയ മറിയ ഭക്തർ നൽകിയ വിശേഷ വിശേഷങ്ങളുടെ പേരുകളാണ്. അപ്പൊ അങ്ങനെ ഈ മർത്തശ് മുനി,
കൊരട്ടി മുത്തി, വ്യാകുല മാതാവ്, അമലോത്ഫല മാതാവ്, നിത്യകന്യക മാതാവ്, പിന്നെ അതുപോലെ തന്നെ കന്യക മറിയം, ഇങ്ങനെയൊക്കെയുള്ള നിരവധി പേരുകൾ നൽകിയിട്ടുണ്ട്. ഷാലൂം ഫീത്ത് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഈ വിഷയത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് ഇപ്പോൾ ഈ യുവ സഹോദരൻ അച്ഛന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് ഷാലൂം ഫീത്തിന് വേണ്ടി വന്ന അതിന് മറുപടി കൊടുക്കും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ സാധാരണ നിലയിൽ ജീവതത്വശാസ്ത്രപരമായി ഒരു ഒരു സ്ത്രീയെ കന്യക എന്ന് പറയുന്നത് അവള് പ്രസവിക്കുന്നവരെ ഉള്ള സമയത്താണ്. അതായത് പുരുഷൻ സ്പർശിക്കാത്ത ഒരു 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 സ്ത്രീയെ സംബന്ധിച്ചാണ് കന്യക എന്ന് ജീവശാസ്ത്ര തത്വപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെഡിക്കൽ സയൻസ് അങ്ങനെയാണ് പറയുന്നത്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് പുരുഷന്റെ കൂടെ ഏൽപ്പിക്കുകയും ആ പുരുഷനുമായി അവൾ ഒന്നിച്ചു പാർക്കുകയും അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ പിന്നെ മേലാൽ അവൾ കന്യകയല്ല. പിന്നെ യേശുവിന്റെ അമ്മയായി മറിയ ഒരു പുരുഷനെയും അറിയാത്ത സ്ത്രീയായിരുന്നുവെന്ന് വളരെ വ്യക്തമായി ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ മറിയയോട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അതാണ് അദ്ദേഹം പറഞ്ഞ മറിയയോട് പ്രത്യേകമായ ഭക്തിയുടെ ഒരു കാരണം, നിനക്ക് വന്ദനം എന്ന് വേറെ ഒരു സ്ത്രീയെ കുറിച്ചും പറഞ്ഞില്ല ദൂതൻ. ഈ മറിയയോടാ പറഞ്ഞത്, അവ നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പുരുഷനെ അറിയാൻ ഇതെങ്ങനെ സംഭവിക്കും എന്നവൾ ചോദിച്ചപ്പോൾ അവളെ അവിടെ ദൂതൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനമേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിനമേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് മറിയയെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പൊ മറിയ കന്യക തന്നെയായിരുന്നു. അപ്പോ കന്യകയായിരുന്ന മറിയയിൽ ശാരീരിക ബന്ധം കൂടാതെ ദൈവം തന്റെ ദിവ്യശക്തിയാൽ മനുഷ്യ ശിശുവായി അവളിൽ ഉത്പാദിതമായ പ്രക്രിയയാണ് കന്യകാജന്മം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ശാരീരികമായൊരു ബന്ധം ഉണ്ടായിട്ടില്ല. പരിശുദ്ധാത്മാവും മറിയയുമായി ചില ദൈവദൂഷകർ പറയുന്നത് പോലെ ഒരു ശാരീരിക ബന്ധം ഉണ്ടായിട്ട് അതിന്റെ ഓഫറിംഗ് അല്ല കർത്താവായ യേശു. വലിയവനായ ദൈവം ചുരുങ്ങി ഒരേകകോശ ജീവിയായി കന്യകയായ മറിയയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് ഒരു മനുഷ്യ ശിശുവായി അവിടെ വളർന്ന് മനുഷ്യ പ്രമാണങ്ങൾക്കനുസരണമായി ജനിച്ച് ഇവിടെ ഭൂമി ജീവിച്ചയാളാണ് യേശു ക്രിസ്തു. അവള് യേശുവിനെ പ്രസവിക്കുന്ന സമയത്ത് അങ്ങനെ മറിയ അവളുടെ ആദ്യയാതനെ പ്രസവിച്ചു എന്നാണ് ലൂക്കോസ് സുവിശേഷകനും മത്തായി സുവിശേഷനും പറയുന്നത്. ആദ്യയാതനെ പ്രസവിച്ചു പറയുമ്പോൾ ഇത് കഴിഞ്ഞ് വേറെ പിള്ളേരുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സാമാന്യ ബുദ്ധിക്കൊക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സംശയമുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ലഭിക്കുന്ന അതേ ബൈബിൾ തന്നെയാണ് ഇവിടുത്തെ ഓർത്തഡോക്സുകാരുടെ കയ്യിൽ ലഭിക്കുന്നത്, അല്ലെങ്കിൽ യാക്കോബക്കാരുടെ കയ്യിൽ ലഭിക്കുന്നത്, റോമൻ കത്തോലിക്കയുടെ കയ്യിൽ, പിന്നെ ഈ മലങ്കര സഭയുടെ കയ്യിൽ ഒക്കെ ഇരിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ അവിടെ ലൂക്ക് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം തുറന്നെടുത്തു, കണ്ണ് തുറന്ന് വായിച്ചു നോക്കണം. വായിച്ച് നേരെ കണ്ണുകൊണ്ട് വായിച്ച് വായിക്കാൻ പോയെങ്കിൽ കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ താമസിക്കുന്ന ഇവിടെ സ്ഥലത്തിനടുത്ത് ധാരാളം ഒപ്റ്റിക്കൽ ഷോപ്സ് ഉണ്ട്. അവിടുന്ന് നമ്മുടെ കണ്ണ് പരിശോധിച്ച് നല്ല കണ്ണാടി വാങ്ങിച്ച് ആ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കണം. അവിടെ ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ആ ഇത് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ബൈബിളിൽ ആ വാക്യം ഒരുപോലെ തന്നെയാണ്, ആരും തിരുത്തിയിട്ടില്ല. നമ്മുടെ ഇവിടെ ഈ യാക്കോബായിലെ നമ്മുടെ കണിയാമ്പറമ്പിലെ അച്ഛൻ തന്നെ എഴുതിയിരിക്കുന്ന പെഷിത്തു ട്രാൻസ്ലേഷൻ തന്നെ എടുത്തു നോക്കിയാൽ വളരെ വിചിത്ര വളരെ വ്യക്തമായ നിലയിൽ അത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ആ വായിച്ചേപ്പിക്കുന്നു. അവിടെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃനഗരത്തിൽ ചെന്നു, അവന്റെ ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു, ഇവനിവ എവിടെ നിന്ന്, ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കൈകാര്യം നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസേ യൂദ ശീമോൻ എന്നിവരുടെ സഹോദരനുമായ അച്ഛനല്ലയോ, ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവനിൽ ഇടറിപ്പോയി. ഇത് പ്രത്യേകം വായിക്കണം. അപ്പൊ ഇവൻ ആരാണ്? അച്ഛന്റെ മകനാണ്, മറിയയുടെ മകനാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരാ പറയുന്നത്, വേറെ ആരുമല്ല, ഞങ്ങളാരുമല്ല, തോമാച്ചനും മത്തായിയും ചാക്കോച്ചനും ഒന്നും അല്ല പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ പറഞ്ഞു, ഇവൻ തച്ചനായ യോസേഫിന്റെ മകനല്ലേ, മറിയയുടെ മകനല്ലേ, അവന്റെ സഹോദരന്മാരായ യാക്കോബ് യോസേ യൂദ ഷിമോൻ എന്നിവരും ഇവന്റെ സഹോദരിമാരും ഇവിടെയില്ലേ. അപ്പൊ ഞാൻ ഈ വേദപുസ്തകം പരിശോധിച്ചപ്പോൾ, 4 സുവിശേഷങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ, യേശുവിനെ കൂടാതെ മറിയയ്ക്ക് യോസേഫിൽ പിള്ളേരുണ്ടായിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവളുടെ ആദ്യയാതനെ ആയ യേശുവിനെ പ്രസവിക്കുന്നവരെ അവൻ അവളെ തൊട്ടില്ല എന്ന്, അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിഗ്രഹിക്കുക എന്ന വാക്കിന് സെക്ഷുവലി റിലേഷൻ ഉണ്ടാകുക എന്നാണ് വിശുദ്ധ സംശയമുണ്ട്. ഇനി ഉൽപ്പത്തി പുസ്തകം അതിന്റെ
ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ വായിക്കണം. ആദാം അവന്റെ ഭാര്യയാകുന്ന ഹവ്വായെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. പരിഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒന്ന് ചുംബിച്ചു എന്നല്ല, ശാരീരികമായി ബന്ധപ്പെട്ടു എന്നതിന്റെ അർത്ഥം. അപ്പം അവൾ അവളുടെ ആദ്യജാതനാകുന്ന യേശുവിനെ പ്രസവിക്കുന്നവരെ ജോസഫ് അവനെ പരിഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് ഹാഡ് നോ ഫിസിക്കൽ കോൺടാക്ട് വിത്ത് മേരി അണ്ടിൽ ദ മോമെന്റ് ദാറ്റ് ഷീ ഗേവ് ബർത്ത് ടു ജീസസ് എന്നാണ്. അതായത് കർത്താവായ യേശുവിനെ പ്രസവിക്കുന്നത് വരെ ശാരീരികമായി ജോസഫ് മറിയയുമായി ബന്ധപ്പെട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. എന്ന് സാമാന്യ ബുദ്ധിയുള്ള എന്നെ പോലെയുള്ള ആളുകൾ, അല്ലെ എന്നെ കേൾക്കുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾ സാമാന്യ മലയാള ഭാഷ വായിച്ചാൽ മനസ്സിലാക്കുന്നത് യേശുവിനെ ജനിപ്പിച്ച യേശുവിനെ പ്രസവിച്ച ശേഷം സ്ത്രീകൾക്കുള്ള ശുദ്ധീകരണ കാലഘട്ടം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് സൗകര്യപ്രദമായ സമയത്ത് ജോസഫ് മറിയയെ ശാരീരികമായി ബന്ധപ്പെട്ടുവെന്നും അങ്ങനെയുള്ള ബന്ധത്തിൽ അവന് 4 ആൺപിള്ളാരും പിന്നെ ഒന്നിലധികം അവന്റെ സഹോദരിമാരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നതുകൊണ്ട് 2 പെൺപിള്ളാരെങ്കിലും കാണണം. അങ്ങനെയാണെങ്കിൽ യാക്കൂബ്, യോസേ, യൂദ, ഷിമോൻ എന്നിങ്ങനെ 4 സഹോദരന്മാർ, യാക്കോബ്, യോസേ, ഷിമോൻ, യൂദ എന്നിങ്ങനെ 4 സഹോദരന്മാരും ഇവന്റെ സഹോദരിമാരും ഇവിടെ ഇല്ലയോ? അപ്പം 4 ഉം 2 ഉം 6 പിള്ളേര്. ഇപ്പൊ യേശുവിനെ കൂടാതെ മറിയയ്ക്ക് 6 പിള്ളേരുണ്ടാകും. അന്നത്തെ കാലത്ത് ഒരുപാട് പിള്ളേരുണ്ടാകുന്ന കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ ബാല്യകാലത്ത് തന്നെ എന്റെ അയലോക്കത്തുള്ള വീട്ടിൽ, ഞങ്ങളുടെ തന്നെ തൊട്ടടുത്തുള്ള വീട്ടിൽ 13 പിള്ളേരുള്ള ഒരു വീടുണ്ടായിരുന്നു. ഒന്ന് മരിച്ചുപോയി, 11 ഉണ്ട്, 12-ൽ 11 അമേരിക്കയിലാണ്, ഒന്ന് നാട്ടിലുമുണ്ട്. അങ്ങനെ ധാരാളം പിള്ളേരുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ 12 പിള്ളേരാണ് ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരുപാട് പിള്ളേരുണ്ട്. ഇന്നിപ്പം നാം ഒരു മാതാപിതാക്കൾക്ക് 2 പിള്ളേരാണ് ഉള്ളത്. ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് 2 നമുക്കൊന്ന് എന്ന് പറയുന്ന പ്രമാണത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, യാക്കോബ്, യോസേ, ഷിമോൻ, യൂദ തുടങ്ങിയ 4 ആൺപിള്ളേരും പിന്നെ ഒന്നിലധികം പെൺപിള്ളേരും 6 പെൺപിള്ളേരെ കൂടെ, 6 മക്കളെ കൂടെ യേശുവിന് ശേഷം പ്രസവിച്ച മറിയയെ കന്യകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു വിദഗ്ധനായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിലേക്ക് കൊണ്ട് മറിയെ ഉണ്ടായിരുന്നത് മറിയെ പരിശോധിപ്പിക്കാൻ ഞാനോട് വരാമായിരുന്നു. അങ്ങനെ മറിയെ ഡോക്ടർ മെഡിക്കൽ സയൻസിൽ മറിയെ തിയേറ്ററിൽ കയറ്റിയിട്ട് അല്ലെങ്കിൽ അവിടെ ഈ പ്രസവ വാർഡിൽ കയറ്റിയിട്ട് മറിയെ ഒരു ഗൈനക്കോളജിസ്റ്റ് പരിശോധിച്ചിട്ട് മറിയ കനികയാണോ ഇല്ലയോ എന്ന് ആ ഗൈനക്കോളജിസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് തരണം. സുബോധമുള്ള ഒരു ഗൈനക്കോളജിസ്റ്റും പരിചയമുള്ളവരും ഈ 6-1-7 പേറ്റ മറിയെ പിന്നെ കനിക എന്ന് ആരും പറയില്ല. അപ്പൊ വളരെ സൗമ്യമായിട്ട് ശാന്തമായിട്ട് തന്ത്രപരമായിട്ട് യേശുവിന്റെ അമ്മയായ മറിയെ നിത്യകന്യകയാക്കി, അമലോത്ഫല മാതാവാക്കി, മർത്തേഷ് മുനിയാക്കി, വ്യാകുല മാതാവാക്കി, പിന്നെ വല്ലാർപാടത്ത് അമ്മയാക്കി, നിത്യകന്യകയാക്കി, മറിയെ ദൈവ മാതാവാക്കി, ഇങ്ങനെ സമ്പൂജിയായി സൂക്ഷിച്ചു വെച്ചിട്ട് യേശു ക്രിസ്തുവിന് നൽകുന്ന അതേ മാന്യത അല്ലെങ്കിൽ അതേ ആരാധന മറിയയ്ക്ക് കൊടുക്കുന്നത് വിഗ്രഹാരാധനയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ തിമോത്തിയോസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളാരെ ഇവിടുത്തെ ഏത് ഓർത്തഡോക്സുകാരനേക്കാളും ഏത് യാക്കോബക്കാരെക്കാളും ഏത് കത്തോലിക്കരെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ യഹൂദ മത പാരമ്പര്യമുള്ള പാണ്ഡിത്യമുള്ള പശ്ചാത്തലമുള്ള വിഷകുവരനായിരുന്ന സുവിശേഷകനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. എന്ന് മാത്രമല്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ കരുത്തുറ്റ ശത്രുവായി ക്രൈസ്തവ വിശ്വാസം ആരെങ്കിലും സ്വീകരിച്ചാൽ അവരെ കൊല ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങി നടന്നവനാണ്. ആ ശൗലു പൗലോസ് പറയുകയാണ് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെ താൻ മറവിലയായി തന്ന കർത്താവായ യേശു തന്നെ. ഞാൻ അത്രയും മാത്രം പറഞ്ഞ ആ ഭാഗം വിടാം. ഇനി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. 2-ാം അധ്യായത്തിൽ ഈ മറിയയുടെ പ്രാധാന്യത യേശു എന്ത് ചിന്തിച്ചു എന്ന് നിങ്ങൾ നോക്കിക്കോണം. അവിടെ ഗലീലയിലെ കാനാവിൽ വെച്ച് കല്യാണം നടക്കുക, കാനാവിലെ ഒരു കല്യാണ വീട്. ആ കല്യാണ വീട്ടിൽ അവരുടെ മെയിൻ വിഭവങ്ങൾ ഒന്നായിരുന്ന വീഞ്ഞ് പോരാതെ വന്നു. പോരാതെ വന്നു കഴിഞ്ഞപ്പോൾ യേശുവും അവന്റെ ശിഷ്യ അമ്മയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. യേശു മറിയയുടെ ഏതോ ബന്ധുവിനായിരിക്കണം അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ അവിടെ വിരുന്നുവാഴികളായ ആളുകൾ വീട്ടുകാർ വന്നിട്ട് മറിയോട് പറഞ്ഞു യേശുവിനോടൊന്ന് പറയണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം. യേശു അടയാളങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ആളാണ് എന്ന് ഒരു പക്ഷെങ്കിൽ അത് ഇതിനോടൊന്നും തന്നെ അറിവുണ്ടാവണം. അവിടെ നമ്മൾ വായിക്കുന്നു യേശുവിന്റെ അടുത്ത് പറയണം ഒരു ചെറിയ റെക്കമെൻഡേഷൻ. ആ റെക്കമെൻഡേഷൻ കൊണ്ട് അങ്ങനെ ഈ അമ്മ വന്ന് യേശു മകനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞ് ഇല്ല, അവരുടെ വീഞ്ഞ് ദേ ഹാവ് ഷോർട്ടേജ് ഓഫ് വൈൻ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ തന്നെ എടുക്കുക. ആ 1979 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇറക്കിയ ഒരു തർജ്ജമ, പിന്നീട് അത് ഉണ്ടായിട്ടില്ല. അവിടെ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നുള്ളതിന് അന്ന് ഇറക്കിയ പുസ്തകത്തിന് അമ്മേ എനിക്ക് നിനക്ക് എന്ത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിന് മണ്ടത്തരം പിടിച്ച ട്രാൻസ്ലേഷനാണ്.
പിന്നീട് ആ ട്രാൻസ്ലേഷൻ്റെ കാര്യം ഇവിടെ തന്നെ ഒബ്ജക്ഷൻ ഉണ്ടായി, അതായത് മലയാള ക്രൈസ്തവരിൽ തന്നെ ശക്തമായ ഒബ്ജക്ഷൻ ഉണ്ടായി. പിന്നെ ബൈബിൾ സൊസൈറ്റി അത് ഇറക്കിയിട്ടില്ല. ആ വേർഷൻ ഇറക്കുന്ന സമയത്ത് ഞാൻ കോട്ടയത്തുണ്ട്, 1979. ഞാനും അതിന്റെ കോപ്പി വാങ്ങിച്ചിട്ടുണ്ട്, എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് അപ്പൊ അവിടെ, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, വാട്ട് ഈസ് ഇറ്റ് ബിറ്റ്വീൻ വിമൻ, വാട്ട് ഈസ് ഇറ്റ് ബിറ്റ്വീൻ യു ആൻഡ് മീ, നിനക്കും എനിക്കും എന്തായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞത് ഇങ്ങനെയാ, നിങ്ങളുടെ പറയുന്ന പോലെ ഇങ്ങനെ പരിപാവനയായ അമലോത്ഫല മാതാവിനോട് അല്ലെങ്കിൽ നിത്യ കന്യകയോട് ആയ മാതാവിനോട് യേശുവിനെ തൊട്ടടുത്ത് കസേരയിട്ട് യേശു ഇരുത്താൻ അത്രമാത്രം താല്പര്യം കാണിച്ചിട്ടുള്ള ദൈവഭക്തിയായിരുന്ന മധ്യസ്ഥയായ മാതാവ് എന്നുള്ളത് വരുന്നതുമല്ല. മറിയോട് നമ്മുടെ കർത്താവായ യേശു ആ സമയത്ത് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനാ, മദർ അമ്മയൊന്നും വിളിച്ചില്ല, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ന് പറഞ്ഞാൽ പ്ലീസ് മൈൻഡ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിന്റെ കാര്യം നോക്ക്, മൈ അവർ ഹാസ് നോട്ട് കം, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. When my hour is coming, her hour has come, that I will act accordingly. എന്റെ സമയം വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വതവായ ഇഷ്ടത്തിൽ ഒന്നും ചെയ്യാൻ വന്നവനല്ല യേശു ക്രിസ്തു, തന്റെ പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ നിന്ന് വർദ്ധിക്കാൻ പിതാവ് തന്നെ ഏൽപ്പിച്ച ഒരു മിഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ ഉത്തരവാദിത്വമായിരുന്നു യേശു ക്രിസ്തു ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കാനുള്ള അത്ഭുതം പ്രവർത്തിച്ച് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാനുള്ള ക്രിസ്തുവിന്റെ അവിടുത്തെ സമയം, ആ സമയം സമാഗതമായില്ല, അത് വരുമ്പോൾ വോളണ്ടറിലി ഡൂറ്റ് എന്നാ കർത്താവ് പറഞ്ഞു. അതിന് മറിയുടെ ശുപാർശ ഒന്നും ആവശ്യമില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ ചില പിള്ളേരുണ്ട്, ഈ പിള്ളേര് തങ്ങൾക്ക് അത്യാവശ്യമായ കാര്യങ്ങൾക്കും അപ്പനെ അവർക്ക് പൈസ കൊടുക്കും. എന്നാൽ ഈ എല്ലാ വീടുകളിലും ഈ അല്പം ഒരു ലൂപ്പ് ഹോൾ പിള്ളേർക്കുള്ളത് അമ്മയോടാണ്. അതായത് അമ്മ കുറെ കൂടെ അപ്പനേക്കാൾ കുറെ കൂടെ അല്പം ഗൗരവം കുറഞ്ഞ നിലയിൽ പിള്ളേരോട് ഇടപെടും. അങ്ങനെ ഇടപെട്ടിട്ടുള്ള പല വീടുകളിലും പിള്ളേർ വഴി പഠിച്ചു പോയിട്ടുണ്ട്. അതായത് അപ്പന്മാര് നല്ല ശാസ്ത്രം പറഞ്ഞും നല്ല ശിക്ഷണം കൊടുത്തും നല്ല ഗൗരവത്തോടെയും മക്കളെ വളർത്തിക്കൊണ്ടിരുമ്പോൾ അപ്പന്റെ ശാസ്ത്രജ്ഞ അടിയിൽ കൂടെ ചെന്ന് ലാഘവത്വം കാണിച്ച് മക്കളെ താലോലിച്ച് വളർത്തിയിട്ടുള്ള അമ്മമാരുടെ വീടുകളിലെ പിള്ളേരെല്ലാം വഴി പഠിച്ചു പോയിട്ടുണ്ട്. അത് വളരെ കുറച്ച് മാത്രമേ പോയിട്ടുള്ളൂ. നിങ്ങളോട് വിരോധിച്ചാലും പിള്ളയെ സത്യം പറയുക. പിന്നെ ദൃഷ്ടാന്തമാണ് ഒരുപാട് പറയുന്നത്, സോഷ്യൽ മീഡിയ ഉണ്ടാവുന്ന വിളിച്ചു പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കണം, അപ്പൊ ചില പിള്ളേർക്ക് അപ്പൻ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ പൈസ കൊടുക്കും. പിന്നെ കടയിൽ പോകുമ്പോൾ കപ്പലണ്ടി വാങ്ങിക്കാനും മിഠായി വാങ്ങിക്കാനും പിന്നെ അന്നത്തെ കാലത്ത് സിനിമാ തിയേറ്ററിൽ കാണുമ്പോൾ പൈസ കിട്ടിയില്ലല്ലോ. അപ്പൊ ഈ അമ്മയുടെ സാരി തുമ്പേ ഞാൻ അമ്മ അമ്മമ്മി പപ്പായോടൊന്ന് പറയണേ പപ്പായോടൊന്ന് പറയണേ എന്ന് പറഞ്ഞ ഈ അമ്മയുടെ സാരി തുമ്പേ ഞാൻ ചെന്ന് ഈ അപ്പനോട് നേരിട്ട് പറഞ്ഞാൽ കിട്ടത്തില്ല. അതിനാണ് എങ്ങനെ അമ്മയുടെ സഹായത്തോടെ ഈ അമ്മ വശീകരിച്ച് അപ്പന്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഒരു പരുവത്തിലാക്കി ക്രൈസ്തവൊക്കെ വാങ്ങിയത് ചില പിള്ളേരുണ്ട്. ഇതുപോലെ ക്രൈസ്തവ വിശ്വാസത്തിൽ വിശ്വാസ അധിഷ്ഠമായ വിശ്വാസികൾക്ക് ഈ മറിയയുടെ സാരി തുമ്പയിലും ലോഹയിലും ചാഞ്ഞ് യേശു ക്രിസ്തുവോട് ചോദിക്കേണ്ട ഗതികേടുണ്ടോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായങ്ങൾ വായിച്ചു നോക്ക്. അവിടെ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അല്ലേ യോഹന്നാൻ പറയുന്നത്? യോഹന്നാൻ പറയുന്നു, കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് എന്ത് യാചിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് അവൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞാൽ, യു ആസ്ക് മീ എനിതിങ് ഇൻ മൈ നെയിം ടു ദ ഫാദർ ആൻഡ് ഹി വിൽ ഗിവ് ഇറ്റ് യു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന നോക്കാം, പിതാവ് തന്റെ നാമം എന്നും കൂടെ മഹത്വപ്പെടുന്നവരെ തരും. അതുകൊണ്ട് നേരിട്ട് ഈ മറിയയുടെ സാരിത്തുമ്പേൽ ഞാലണ്ട ഈ ആവശ്യമൊന്നുമില്ല, നേരെ യേശു കൃഷ്ണ പറഞ്ഞാൽ മതി. പിന്നെ ഇവിടുത്തെ ഓർത്തഡോക്സുകാർ ഈ യാക്കോബക്കാരും പിന്നെ ഇവിടുത്തെ റോമൻ കത്തോലിക്കരും കാലാകാലങ്ങളിലായി ദൈവസഭയ്ക്ക് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്ന ആ നമ്മുടെ വിശ്വാസ പ്രമാണം മാത്രമല്ലാതെ കെട്ടുകഥകളെയും പാരമ്പര്യങ്ങളെയും കൂടെ വിശ്വാസത്തിന് ആധാരമാക്കി കെട്ടിച്ചമച്ച ഒരു വിശ്വാസ പ്രമാണമുണ്ട്. ആ വിശ്വാസ പ്രമാണത്തിൽ ഒരുപാട് ദുരുപദേശങ്ങളുണ്ട്, വേദപുസ്തകമായി വലിയ ബന്ധമൊന്നുമില്ല. റിഞ്ചു പി കോശി അച്ഛൻ തന്നെ അദ്ദേഹം വളരെ ശാന്തനായി സൗമ്യനായി ആദ്യം രംഗപ്രവേശനം ചെയ്ത വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങള് അദ്ദേഹം പറഞ്ഞു വളരെ ഭവ്യമായിട്ട് അവസരം പറയുന്നത് ഞങ്ങളാരും പറഞ്ഞത് ഇങ്ങനെ വളരെ ഗൗരവമായിട്ടല്ല പറ, വളരെ ഭവ്യതയിലൂടെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ വ്യക്തിത്വത്തിനനുസരിച്ച് വളരെ ശാന്തമായി അദ്ദേഹം മറുപടി പറയുകയാണ്. പറയുമ്പോ അദ്ദേഹം പറഞ്ഞതറിയാവോ, ബൈബിൾ അല്ല സഭയാണ് ആദ്യം ഉണ്ടായത്, സഭയുണ്ടായി കുറെ കാലം കഴിഞ്ഞ് ആ ബൈബിൾ ഉണ്ടായത്. എനിക്ക് അതിന്റെ ഒന്ന് മറുപടി അത്രയും വിദ്യാസമ്പന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഈ പാവപ്പെട്ട എനിക്കുണ്ടോ? സഭയാണോ ബൈബിളാണോ ഉണ്ടായത്? അതായത് മാങ്ങയാണോ മാവാണോ അണ്ടിയാണോ മാവാണോ ആദ്യം ഉണ്ടായത് എന്ന് പണ്ട് പിള്ളേർ ചോദിച്ചുള്ള ചോദ്യമായി അച്ഛൻ ചോദിക്കുന്നത്. ഈ സഭയുണ്ടായ ശേഷമാണോ ബൈബിൾ ഉണ്ടായത്, അതോ ബൈബിൾ ഉണ്ടായ ശേഷമാണ് സഭയുണ്ടായത്? ദൈവത്തിന്റെ വചനം അനാദിയായും ശാശ്വതമായും പിന്നെ സ്ഥിതി ചെയ്തിരുന്ന ദൈവം ദൈവത്തിൽ സ്ഥിതി ചെയ്യുന്ന വചനമായ കർത്താവായ യേശു ക്രിസ്തുവോട് ലോകത്തിന്റെ കാലാകാലങ്ങളായി തന്നെ കുറിച്ച് നൽകിയ വെളിപ്പാടുകളുടെ ക്രോഡീകരണമല്ലേ വിശുദ്ധ ബൈബിൾ? പഴയത്തിലെ 39 പുസ്തകങ്ങളും പുതിയത്തിലെ 77 പുസ്തകങ്ങളും മൊത്തം 66. ഇവിടെ ഞാൻ അപോക്രിഫ ഗ്രന്ഥങ്ങളെ നിരാകരിക്കുന്നു, അതിന്റെ വിഷയമൊക്കെ പിന്നെ പറഞ്ഞോളാം. അപ്പൊ ഞാൻ പറഞ്ഞത് മറിയയ്ക്ക് ദൈവസഭയിൽ പ്രത്യേകമായ സ്ഥാനം കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ നോക്കണം,
യാക്കോബക്കാർക്ക് ഓർത്തഡോക്സുകാർക്കും ചാഴി സ്പെഷ്യലിസ്റ്റ് മുതൽ കോഴി സ്പെഷ്യലിസ്റ്റ് വരെയുള്ള പുണ്യവാളന്മാരുണ്ട്. നോക്കിക്കോണം, ഇവിടെ ഇവർ ഓരോ ഒരു കാലഘട്ടത്തിൽ വിശ്വാസം വേണ്ടി തീവ്രമായി നിന്ന പല തിരുമേനിമാരും ബിഷപ്പ് മെത്രോപ്പാലിയൊക്കെ അവർ മരിച്ചു കഴിഞ്ഞ് സംസ്കരിച്ച ശേഷം ഇവർക്ക് ഓരോരുത്തർക്ക് ഓരോ ഉദ്യോഗം കൊടുത്തേക്ക. ഈവറിയസിന് ഒരു ജോലി കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ജോലി ചാഴി കോഴി, ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ജോലിയാ. അതായത് മുട്ട വിരിച്ച് 21 മുട്ട വിരിച്ച് കോഴിയുടെ ചിറകിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ പുറത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ അതിനെ പുള്ളും പരിന്തും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ നോക്കുന്ന ജോലിയാണ് ഒന്ന് ഗീവറിയസ് പണി. ക്ഷമിക്കണം എന്നോട്, എന്നെ ആരും ഒന്ന് അറസ്റ്റ് ചെയ്യുകയും ദൈവദോഷം പറഞ്ഞു എന്ന് പറയുകയൊന്നും ചെയ്യരുത്. അത് പറയാണ് ഒരു ഇതിനെ പരിന്തും പുള്ളും കൊണ്ടുപോകാതെ നോക്കി കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മമാർക്ക് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം പുണ്യാളിന് കൊടുത്തേക്കാം. അപ്പൊ പുണ്യവാളുടെ ജോലി ഒരു കാലത്ത് സുവിശേഷത്തിന്റെ വക്തമായിരുന്ന പുണ്യവാളുടെ ഇന്നത്തെ ജോലി തള്ളമാര് വിളിച്ച് വിരിച്ചിറക്കുന്ന കോഴിയുടെ കുഞ്ഞുങ്ങളെ പരിന്ത് കൊണ്ടുപോകാതിരിക്കാൻ റാഞ്ചാതിരിക്കാൻ നോക്കുന്ന ജോലിയാ. ഇതാണോ പുണ്യാളന്മാരുടെ ജോലി? എന്താ ഈ പുണ്യാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുണ്യാളൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം, സെയിന്റ്. എങ്ങനെയാണ് ഒരാൾ വിശുദ്ധനാകുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ കർത്താവായ യേശു കാൽവരിയിലെ ക്രൂശിൽ ചൊരിഞ്ഞ തന്റെ ചങ്കിലെ ചോര കൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവം പാപിയുടെ ഹൃദയത്തെ കഴുകി വെടിപ്പും നിർമ്മലവും ഉള്ളതാക്കി കർത്താവായ യേശുവിനെ അവന്റെ ഹൃദയത്തിൽ പ്രദർശിപ്പിക്കുന്നു. അതോടെ അവൻ വിശുദ്ധനായി തീരുന്നു. അങ്ങനെ ജീവിച്ച് ജീവിച്ച് വിശുദ്ധനെ പ്രഖ്യാപിക്കുകയല്ല, ജീവിച്ച് മരിച്ച് മൺമറഞ്ഞ് അസ്ഥിവചനം വരെ മണ്ണോട് മണ്ണ് ചേർന്ന ശേഷം വിശുദ്ധനായി പ്രഖ്യാപിക്കുകയല്ല, ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെ ദൈവം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളൊക്കെ കാലകാലങ്ങളിലായി വിശ്വാസത്തിന് വേണ്ടി വീറോട് നിന്നിട്ടുള്ള ദൈവദാസന്മാരെ ഒക്കെ ചാഴി വിലക്കാനും കോഴിയെ നോക്കാനും കന്യകുമാരെ സംരക്ഷിക്കാനും ഗർഭമില്ലാത്തവർക്ക് ഗർഭം കൊടുക്കാനും പിന്നെ നേർച്ച കഴിച്ചു കഴിഞ്ഞാൽ ആ നേർച്ച തക്ക സമയത്ത് യഥാവിധി കൊണ്ടുകൊടുത്തില്ലെങ്കിൽ പാമ്പിനെ വീട്ടിലയച്ച് റിമൈൻഡ് ചെയ്യുന്ന ജോലിയൊക്കെയാണോ ഇന്നത്തെ പുണ്യവാളന്മാരുടെ ജോലി? അതുകൊണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഉപദേശ പക്ഷകൾ പറഞ്ഞിട്ട് മറുപടി പറയാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ തിരുത്തൽവാദികളായി രംഗത്ത് വരുന്നത്. അല്ല, ഞങ്ങൾക്ക് ആ സഭാ പ്രസ്ഥാനമൊന്നും വിരോധമില്ല. എന്റെ അമ്മ പരമ്പരാഗതമായി കിടങ്ങന്നൂ മെഴുവേലിലെ പ്രശസ്തമായിരുന്ന ഒരു യാക്കോബ കുടുംബത്തിൽപ്പെട്ട ആളാണ്. മെഴുവേലി യാക്കോബിയ പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്റെ അമ്മയുടെ അപ്പന്റെ അപ്പൻ ഫ്രീ ആയി കൊടുത്ത സ്ഥലമാണ്. അവിടുത്തെ മെഴുവേലി യാക്കോബ പള്ളിക്ക് വേണ്ടി കൊടുത്ത സ്ഥലമാണ്. അവരെല്ലാം പുരാതനമേ ആ ഈ ഓർത്തഡോക്സ് വിശ്വാസമുള്ള ആളുകളാണ്. അതുകൊണ്ട് ആധികാരികമായ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് സാധിക്കും. എത്രയോ ദുരുപദേശങ്ങളാണ് ഈ ഓർത്തഡോക്സുകാർ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും മണ്ഡലങ്ങൾ പറഞ്ഞാൽ 10,000 20,000 30,000 40,000 ലൈക്കുകളും വരും. അപ്പൊ ഇതുപോലുള്ള തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ പറയുന്ന ആളുകൾ കുറെ കൂടെ പ്രയോജനം പ്രവർത്തിക്കുകയും ചെയ്യും. മറിയെ ആരിവിടെ മധ്യസ്ഥയാക്കി? മറിയയ്ക്ക് എന്താ പ്രത്യേകത? ഒന്നാമത് മറിയയുടെ ന്യൂനത, മറിയയുടെ നല്ല വശങ്ങൾ പഠിക്കട്ടെ. മറിയ ഇപ്പോ ഞാൻ ഇരിക്കുന്ന ഈ വീട്ടിലെ കർത്താവ യേശുവിന്റെ അമ്മ മറിയ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരികയാണെങ്കിൽ സാധാരണയായി പുരുഷന്മാര് സ്ത്രീകൾ വരുമ്പോൾ അങ്ങനെ എഴുന്നേക്കേണ്ട ആവശ്യമില്ല. എന്നാലും മറിയ ഇങ്ങോട്ടൊന്ന് വരികയാണെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കും. എന്താ കരുതിയാവോ? യേശുവിനെ ലോകത്തിന് സംഭാവന ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു മാന്യപാത്രമായിരുന്നു മറിയ. അവരോടുള്ളൊരു ബഹുമാനം, ആ ബഹുമാനം വെച്ച് ഞാൻ എഴുന്നേറ്റ് അവരോട് ഇരുന്നാലും എന്ന് ഞാൻ പറയും. ഇതിനപ്പുറതല്ലാതെ മറിയോട് പ്രത്യേക സ്ഥാനം, ഇന്ന് രാവിലെ ഈ മെസ്സേജ് പറഞ്ഞ സഹോദരൻ പറഞ്ഞേക്കുന്നത് സ്വർഗത്തിൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ തന്നെ അടുത്ത ചേറുള്ള ആളാണെന്നാണ് മറിയ. സഹോദര, അതിലൊരു ഭേദപുസ്തക വാക്യം നിങ്ങൾക്ക് കാണിച്ചു തരാവോ? നിങ്ങൾ പറയുന്ന ബ്ലണ്ടേഴ്സ് വിശ്വസിക്കാൻ ഒരു വാക്യം പറഞ്ഞു തരണം. ഒരിക്കല് ഈ യാക്കോബും യോഹന്നാനും ആ ഈ മറിയ ഇതുപോലെ കനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കാൻ വേണ്ടി അല്ലെ അവിടെ അതിശയം ചെയ്യാൻ വേണ്ടി യേശുവിന്റെ അടുക്കൽ ചെന്ന് യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ യേശു സ്ത്രീയെ എരിക്കും നിനക്കും തമ്മിൽ എന്തേ എന്ന് ചോദിച്ച പോലെ മറ്റൊരു വേദി യാക്കോബും യോഹന്നാൻ പറഞ്ഞു. അവർ രണ്ടുപേരും മറിയയുടെ മക്കളല്ലേ. അവരിന്ന് പറഞ്ഞു യേശുവിനോട് ശുപാർശ ചെയ്യണം. എന്താ ശുപാർശ? ദൈവത്തിന്റെ രാജ്യത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരുവൻ അവന്റെ ഇടത്തും മറ്റൊരുവൻ അവന്റെ വലത്തും ഇരിക്കാനുള്ള വരം നൽകണം. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിതാവിന്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള വരം സ്വർഗത്തിനായി പിതാവിന്റെ ഇഷ്ടമാ, അല്ലാതെ മറിയയുടെ ശുപാർശ പ്രകാരം അങ്ങോട്ട് ചെയ്യുന്ന കാര്യമല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇനി അത് തന്നെയല്ല, മരിച്ചവരും മൗനതയിറങ്ങിയവരെല്ലാം വിശ്രമത്തിലാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവർക്ക് ആർക്കും നമുക്ക് വേണ്ടി ഒരു സഹായവും ചെയ്യാൻ പറ്റുകയില്ല, നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുകയില്ല. പിന്നെ ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങളിൽ ദൈവ ദ്വേഷിതമായിരിക്കുന്ന ചില പ്രസ്ഥാനമുണ്ട്, സ്പിരിറ്റിസം എന്ന് പറയുന്ന ചില മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. അതൊരു ബ്ലാക്ക് മാജിക്കിന്റെ ശാഖയാണ്. ആ സ്പിരിറ്റിസ്റ്റ് എന്ന് പറയുന്ന മൂവ്മെന്റിൽ മരിച്ചുപോയ ആളുകളോട് സംസാരിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ട്. ഞാൻ എവിടെയും പോയിട്ടില്ല, എനിക്ക് അറിയാൻ വയ്യ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, സ്പിരിറ്റിസം മൂവ്മെന്റ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ മരിച്ചവരോട് സംസാരിക്കുക, പിശാജ് വിളിച്ചു തൂന്ന വേഷം കേട്ട, അതായത് ചമുവേലിന്റെ രൂപഭാവത്തിൽ ചമുവേലിന്റെ അംഗികളോടുകൂടെ പ്രത്യക്ഷമായി ഇത് ചമുവേലാണെന്ന് ധരിതിരിപ്പിക്കാൻ തക്കണം
ആ രംഗത്ത് വരാനായിട്ട് പിശാചിന് സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിന്റെ നാലാം വാക്യം, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ, സാത്താൻ താൻ വിളിച്ചതിന്റെ വേഷം കിട്ടുന്നു. അപ്പൊ ആരുടെ വേഷം കെട്ടാനും ആരുടെ രൂപത്തിൽ വരാനും പിശാചിന് സാധിക്കും. അപ്പൊ ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുവിനെ ഈ ലോകത്തിന് ദാനം ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത മാനപാത്രമായിരുന്നു മറിയ. ഞാനെക്കാട്ടും അതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മറിയയ്ക്ക് അങ്ങനൊരു പ്രത്യേകത ദൈവം നൽകി അവളിൽ ഉൽപാദമാകുവാൻ ദൈവത്തിന് പ്രസാദമായി എന്നുള്ള സംഗതി ഒഴിവാക്കിയാൽ മറിയ നിത്യകന്യയല്ല. അവളെ യോസേഫ് യേശുവിനെ പ്രസവിച്ചതോടെയോ യോസേഫ് പരിഗ്രഹിച്ചതോടെയോ അവളെ കന്യകത്വം എന്നേക്കുമായി നഷ്ടപ്പെട്ടുപോയി. അതിനുശേഷം അവളൊരു സ്ത്രീയായിരുന്നു, പറഞ്ഞാൽ വിശുദ്ധയായ ഒരു സ്ത്രീയായിരുന്നു, അവൾ കന്യകയല്ല. അപ്പൊ യേശു ഈ മറിയ നിത്യകന്യക എന്ന് പറയുന്ന പഠിപ്പിക്കൽ ലോകത്തിലേക്കും വലിയ ബ്ലണ്ടർ. രണ്ടാമത്, ഈ മറിയയ്ക്ക് പ്രത്യേകമായ ഒരു കസേരയും സ്വർഗത്തിലുള്ളതായിട്ട് വേദപുസ്തകത്തിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല, കർത്താവും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന മറിയെ കണ്ട് യോഹന്നാനെ വിളിച്ച അമ്മയോട് ഇതാ യോഹന്നാ ഇതാ നിന്റെ അമ്മ പ്രത്യേകം കരുതിക്കൊള്ളുന്നത് പറഞ്ഞ മറിയയ്ക്ക് വേണ്ടി ഒരു കരുതൽ അവിടെ ഇടപാട് ചെയ്തു. അവിടെ പറഞ്ഞ് യോഹന്നാനെ ഇതാ എന്റെ അമ്മ എന്നല്ല പറഞ്ഞു, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതാ നിന്റെ അമ്മ എന്ന് മനസ്സിലായോ. അവളെ സംരക്ഷിച്ചുകൊള്ളണം. അത് സാധാരണ നിലയിൽ സുബോധമുള്ള ഏത് മക്കളും അവരുടെ മാതാപിതാക്കൾക്ക് ആഹാരം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയൊക്കെ ചെയ്യും. അത് വേദപുസ്തകത്തിന്റെ പ്രമാണമാണ്. നിനക്ക് നന്മ ഉണ്ടാകുവാനും ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അവരുടെ വാർദ്ധക്യകാലത്ത് അവരെ ഉപേക്ഷിച്ച് കളയരുത് എന്നും പിന്നെ അവരെ സങ്കടപ്പെടുത്തരുത് എന്നും അവർ ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് യേശുവിന്റെ അമ്മ മറിയോട് ബന്ധത്തിൽ മാത്രമല്ല, യേശു താൽക്കാലികമായി അതായത് മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷപദ്ധതിയെ ഉളവാക്കുവാൻ പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട മിഷൻ നിവർത്തിക്കാൻ വേണ്ടി ലോകത്ത് വന്ന് തന്നെ മിഷൻ നിവർത്തിച്ച് പോകാൻ തുടങ്ങിയാൽ മറിയെ സൂക്ഷിച്ചുകൊണ്ടിരിക്കാൻ കർത്താവ് ഉണ്ടാവില്ല. അതുകൊണ്ട് മറിയയുടെ കാര്യത്തെ സംബന്ധിച്ച് ഇതാ ഇതാ യാക്കോബ് യോഹന്നാനെ ഇതാ നിന്റെ അമ്മ, എന്റെ അമ്മ എന്നല്ല നമ്മുടെ അമ്മയെന്നുമല്ല പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ. ആ പരിഗണന മാത്രമേ യേശുവിന് മറിയോട് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇന്ന് ഓർത്തഡോക്സ് സഭാവിഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയോ പള്ളികളിൽ കൂടിയോ ഒക്കെ പഠിപ്പിക്കുന്ന നിലയിലുള്ള പ്രത്യേകമായ ഒരു പരിഗണന മറിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ മറിയ മേലാൽ നിത്യകന്യകയല്ല. രണ്ട്, മറിയയ്ക്ക് പ്രത്യേകമായ ചേര് സ്വർഗത്തിലില്ല, ഭൂമിയിലുമില്ല. ഇനിയും ശാലോഫേദ് ചോദ്യം, കർത്താവിന്റെ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തില് ഈ മറിയയ്ക്ക് വല്ല സ്ഥാനം ഉണ്ടായിരുന്നു? മറിയയ്ക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. യേശു മറിയെ കർത്താവിന്റെ അപ്പൊ ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഒരുപാട് സുവിശേഷ കച്ചവടങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുന്നത്, എവിടെയെങ്കിലും ഒരു സുവിശേഷകനായിട്ടോ ശുശ്രൂഷകനായിട്ടോ പ്രവാചകനായിട്ടോ ഇറങ്ങും, അവന്റെ ഭാര്യയും അവന്റെ അളിയന്മാരെയും പിന്നെ അളിയന്റെ ഭാര്യയെല്ലാം കൂട്ടി ഒരു സംഘടന ഉണ്ടാക്കും. അതുകൊണ്ട് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ശേഷം അച്ചാനും അച്ചാനും കൊച്ചാനും ഉപ്പാപ്പനും പിന്നെ നാത്തൂനും നാത്തൂനും അവിടെ ചെയ്ത സംഘടന. അങ്ങനെ ആയിരുന്നെങ്കിൽ യേശുവിനെ തന്റെ ഈ മഷികൈക സംഘടന ഗലീലൻ മിനിസ്ട്രി ഉണ്ടാക്കുന്ന സമയത്ത് മറിയെ അതിന്റെ പ്രസിഡന്റായിട്ടോ വൈസ് പ്രസിഡന്റായിട്ടോ ആക്കാമായിരുന്നു. അവിടെ കർത്താവ് ചെയ്തില്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. കർത്താവിന്റെ പരിപാടി ആയിരുന്നില്ല. അപ്പൊ മറിയ നിത്യകന്യകയല്ല, കാര്യം അവള് യേശുവിനെ കൂടാതെ 6 പെറ്റ സ്ത്രീയ, അപ്പൊ പിന്നെ കന്യകയല്ല. പിന്നെ മറിയ അമലോത്ഭവ എന്ന് പറയുന്ന വാക്ക് അത് ശരിയല്ല. മറിയയും പാപിയാണ്, കാര്യം ആദാമിന്റെ വംശാവലി ജനിച്ച ഒരാളാണ്. മറിയയും പാപിയ, എന്നാൽ മറിയ ജനിച്ച യേശു പാപി അല്ലാത്തതിന് വേറൊരു കാരണമുണ്ട്. എന്താ കാരണം അറിയാവോ? അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാം. കാരണം അവളിൽ ഉൽപാദമായിരുന്ന യോസേഫിന്റെ സന്തതിയല്ല, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ച ഒരു അത്ഭുത പ്രവൃത്തിയാണ്. ഇനിയും പുരുഷ മനുഷ്യവർഗത്തിന്റെ പ്രജനന പ്രക്രിയയുടെ ഫെഡറൽ റെപ്രസെന്റേഷൻ, അതായത് ഉത്തരവാദിത്വം പുരുഷനാണ് സ്ത്രീക്കല്ല. ഹി ഈസ് ദ മിയർ റിസിപ്പിയന്റ് ഓഫ് ദ സ്പേം ഓഫ് മാൻ, അതായത് പുരുഷന്റെ ബീജത്തെ കേവലം സ്വീകരിക്കുക മാത്രം ചെയ്യുന്ന ഒരു ഘടകമാണ് മറിയ. ഇനി വേറൊരു കാര്യമുണ്ട്, ചില ഈ അടുത്ത കാലത്തിനോട് വേറെ ആൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മറിയയുടെ രക്തം യേശു സ്വീകരിച്ചിട്ടില്ലേ? പാപം രക്തത്തിലുണ്ടെങ്കിൽ മറിയ പാപിയായിരുന്നെങ്കിൽ മറിയയുടെ മറിയയുടെ രക്തം യേശുവിന്റെ ഭ്രൂണം വളരാൻ അല്ലെങ്കിൽ ശിശു വളരാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ മറിയയിൽ നിന്ന് ഈ രക്തം യേശുവിലേക്ക് ചംക്രമണം ചെയ്തിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ യേശുവിലും മറിയയുടെ പാപ സ്വഭാവം ഉണ്ടാകുകയില്ലേ എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചു. എനിക്ക് സംശയിക്കുന്ന യാക്കോ എന്ന് ഒരു 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 ചോദ്യോത്തര പങ്ക്തി ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന് ഞാൻ ഉത്തരം എഴുതിയിട്ടുണ്ട്. ഡോക്ടർ എം ആർ ശ്രീഹാൻ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധനും ലോക പ്രസിദ്ധനുമാകുന്ന ബയോളജിസ്റ്റും ഡോക്ടറുമാകുന്ന എം ആർ ഡിഹാൻ അതിന് മറുപടി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അറിയാവോ? ഒരു ഭ്രൂണം അതിന്റെ തനതായ വളർച്ചയ്ക്ക് അതിൽ തന്നെ രക്തം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ. അല്ലാതെ അമ്മയുടെ രക്തം ഈ ഭ്രൂണത്തിന് വളർച്ചയ്ക്ക് ആവശ്യമില്ല. അമ്മയുടെ മാതാവിന്റെ പ്ലാസന്റയിൽ നിന്ന് ശിശുവിന്റെ അല്ലെങ്കിൽ ശിശുവിന്റെ പൊക്കിൾ കുഴിയിലേക്ക്
കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കേബിൾ ഉണ്ട്, അത് ഒരു മാംസമുള്ള കേബിൾ ഉണ്ട്. ആ കേബിൾ വഴി ഈ ഭ്രൂണത്തിന്റെ മാനുഷിക വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസുകൾ അതുപോലെ ധാതുക്കൾ ഇതെല്ലാം അങ്ങോട്ട് മറിയയിൽ നിന്ന് കിട്ടും. അതിനാവശ്യമാകുന്ന ധാതു ലവണങ്ങളും പോഷകാംശങ്ങളും ഒക്കെ ലഭിക്കും. മറിയയുടെ രക്തം ഈ ഫെറ്റസിലേക്ക് പോവുകയില്ല, അത് എന്നാ മറ്റൊരു പ്രതിഭാസമായി മാറുമെന്ന ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടുത്തും. അതുകൊണ്ട് മറിയയുടെ രക്തമൊന്നും യേശു ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും പറയരുത്. പറയാൻ കഴിയുമെങ്കിൽ അത് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു ഫിസിഷ്യനെ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടെത്തിയിട്ട് ഞാൻ പറയുന്ന ഈ കാര്യം ശരിയാണോ എന്ന് അവരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഡോക്ടർ എം ആർ റിഹാന്റെ പുസ്തകം എടുപ്പുണ്ട്, ഞാൻ ആവശ്യക്കാർക്ക് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തരാൻ, ചോദിച്ചാൽ മതി, ഫോട്ടോ കോപ്പി കാശിക്കാൻ മതി, അതെനിക്ക് എടുത്ത് എല്ലാവർക്കും തരാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞിടത്തോളം വെച്ചാൽ മറിയ, അപ്പോൾ മറിയയുടെ രക്തവേശു സ്വീകരിച്ചിട്ടില്ല. മറിയയിൽ നിന്ന് ധാതു ലവണങ്ങളും പോഷകാംശങ്ങളും യേശുവിന്റെ വളർച്ചയ്ക്ക് മനുഷ്യ ശിശു ഉപയോഗിച്ചിട്ടുണ്ട്. ആ പോഷകാംശങ്ങളും ധാതു ലവണങ്ങളും അല്ല പാപം വഹിക്കുന്ന ഘടകങ്ങൾ. പുരുഷനിൽ നിന്ന് ആദാമിൽ നിന്ന് അല്ലെങ്കിൽ പുരുഷനിൽ നിന്ന് ഒരു ബീജ സംപ്രേഷണം മറിയയിലേക്ക് നടക്കുകയും പ്രജനന പ്രക്രിയ പുരുഷന്റെ ബീജ സംക്രമണത്താൽ ഉണ്ടാവുകയും ചെയ്തെങ്കിൽ ശിശു പാപിയായിരുന്നതിനെയും, എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിച്ചത് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിരുന്ന ഈ മറിയയിൽ ഉൽപാദമായത് ശിശു പരിശുദ്ധനാണ് വിശുദ്ധനാണ്. അപ്പൊ തന്നെ മറിയ പാപിയുമാണ്, അത് പ്രത്യേകം മനസ്സിലാക്കണം എന്നറിയാവോ. മറിയ പാപിയാണ് എന്നാൽ ശിശു പരിശുദ്ധനാണ്, അത് പ്രത്യേകം മനസ്സിലാവും. അതുകൊണ്ട് നന്മ തടഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ, അമലോത്ഫല മാതാവേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മധ്യസ്ഥായ മറിയമേ, ഇർത്തശ്മോനിയെ എന്നൊന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മറിയ പരിഭാവനയാകുകയില്ല. മറിയയുടെയും ഉടരക്ഷിതാവാണ് അവളുടെ ഉദരത്തിൽ ഉരുവായ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക, മറിയ അങ്ങനെ അമലോത്ഭവയല്ല, അവൾ പാപനിയായ സ്ത്രീയാണ്. പക്ഷേ അവൾ ജീവിത വിശുദ്ധി പ്രായോഗിക വിശുദ്ധിയുള്ള സ്ത്രീയായിരുന്നു, ദൈവം അവളെ തെരഞ്ഞെടുത്തു, അത്രമാത്രം. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു പോകുമ്പോൾ സമയം ഇങ്ങനെ പെട്ടെന്ന് പൊക്കൊണ്ടിരിക്കുകയാണ്, വേഗത്തിൽ ഞാൻ നിർത്താം. ഇനിയും മറിയയ്ക്ക് സ്വർഗത്തിൽ പ്രത്യേകിച്ച് കസേരയില്ല. രണ്ട്, മറിയ ഇപ്പോൾ ശേഷമുള്ള ഏത് മനുഷ്യനെയും, അതായത് ഇതുവരെയുള്ള ദൈവമക്കളായി ദൈവസ്ഥാനത്ത് നീതീകരിക്കപ്പെട്ട ഏതൊരു വിശുദ്ധന്റെയും ആത്മാവ് വിശ്രമിക്കുവാൻ ദൈവം ഒരുക്കുന്ന സ്ഥലത്ത് മറിയയും വിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ആരുടെയും പ്രാർത്ഥന കേൾക്കാൻ മറിയയ്ക്ക് സാധിക്കത്തില്ല. നമ്മുടെ ആരുടെയും ഉപചാരങ്ങൾ സ്വീകരിക്കാൻ മറിയയ്ക്ക് സാധിക്കുകയില്ല. മറിയയുടെ പ്രത്യേകമായ റെക്കമെൻഡേഷൻ കർത്താവായ യേശുവോ ദൈവമോ സ്വീകരിക്കുകയില്ല. ഇനി മറിയെ അങ്ങനെ പറയാൻ വേണ്ടി അവിടെ ചെന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം ഉള്ളതായിട്ട് വേദപുസ്തകത്തിൽ വെളിപ്പെടുന്നുമില്ല. ഇനിയും പിന്നെ അദ്ദേഹം പറഞ്ഞ വിചിത്രമായി വിശേഷം, അദ്ദേഹം പറയുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ തലയിൽ 12 നക്ഷത്രം, ഈ പറയപ്പെട്ട അവൾ പ്രസവിച്ച ശിശു, ഈ പ്രതീകാത്മകതയോടുകൂടിയ വിവരണം എന്ന് പറയുന്നിടത്ത് അവിടെ പറയപ്പെടുന്ന ആള് മറിയയാണ്. മറിയയുടെ തലയിലാണ് ഈ 12 നക്ഷത്രങ്ങൾ ഇരിക്കുന്നത്. എന്റെ സഹോദര, നിങ്ങളെ വേദവസവും പോയി ആദ്യം പഠിക്ക്. സൂര്യ മറി അവിടെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ മറിയയല്ല, സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയാണ്. അവളുടെ ശിരസിന്മേൽ 12 നക്ഷത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ച 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രങ്ങൾ മനസ്സിലായോ, ഇസ്രായേൽ ജാതിയിൽ നിന്ന്. സംഖ്യാപുസ്തകം അതിന്റെ 17-ാം അധ്യായം രേഖപ്പെടുത്തിയ പോലെ ഇസ്രായേൽ ജാതിയിൽ നിന്ന്, അബ്രഹാമിന്റെ തലമുറയിൽ നിന്ന്, ദാവീദിന്റെ യഹൂദ ഗോത്രത്തിൽ നിന്ന്, ദാവീദിന്റെ വംശാവലിയായ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ജനിക്കും എന്നുള്ള പ്രവചനം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതിന്റെ പ്രതീകാത്മകമായിരിക്കുന്ന ഇസ്രായേലിന്റെ പ്രതീകമാണ് അവിടെ പറയപ്പെടുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീയും അവളുടെ ശിരസ്സുള്ള 12 നക്ഷത്രങ്ങളും പിന്നെ അവൾ പ്രസവിച്ച ശിശുവും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജാതിയിൽ നിന്ന്, യഹൂദ ഗോത്രത്തിൽ നിന്ന്, ഇശായിയുടെ വംശാവലിയിൽ നിന്ന്, ദാവീദിന്റെ സന്തതിയായി, അബ്രഹാമിന്റെ സന്തതിയായി രംഗപ്രവേശം ചെയ്ത ശിശു കർത്താവായ യേശു. അങ്ങനെയാ വേദോത്സവം പഠിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ മണ്ഡത്തരങ്ങൾ വിളിച്ച് പറഞ്ഞേച്ച് അതെല്ലാം കേൾക്കുന്നവർ വിശ്വസിച്ചു. മറിയയെ അമലോത്ഭവയാക്കാൻ ശ്രമിച്ചാലും, മറിയയ്ക്ക് കസേര സ്വർഗത്തിൽ കൊടുക്കാൻ ശ്രമിച്ചാലും, മറിയയെ പരിശുദ്ധയാക്കാൻ ശ്രമിച്ചാലും, മറിയയെ മധ്യസ്ഥയാക്കാൻ ശ്രമിച്ചാലും, ഞാൻ വിശ്വസിക്കുന്ന ജനകോടികൾ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനായവനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറവിലിയായിരുന്ന കർത്താവായ ക്രിസ്തു യേശു തന്നെ. യേശു ക്രിസ്തു അല്ലാതെ ഒരു മധ്യസ്ഥനും ദൈവത്തിനും മനുഷ്യനും മധ്യേ ഇല്ല. നമ്മുടെ സകല ആവശ്യങ്ങൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥവഹിക്കുന്ന അതിശ്രേഷ്ഠുള്ള മഹാപുരോഹിതനാണ് കർത്താവായ യേശു. മറിയ ഇന്ന് നിത്യവിശ്രാമത്തിലാണ്. വരും ഭാവിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റ് ശേഷം ജാതികളെ പോലെ നിദ്ര ഉള്ളവരെ കുറിച്ച് അറിയാതിരിക്കരുത്, ഇത് ഞാൻ അറിയാതിരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്,
നിങ്ങൾ പ്രത്യാശയില്ലാത്ത ശേഷ ജാതികളെ പോലെ നിലവിലുള്ളതിനെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരും. അപ്പൊ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും; രണ്ട്, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. അവർ ഒന്നിച്ച് ആകാശമേഖങ്ങൾ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അന്ന് നമ്മുടെ പ്രിയപ്പെട്ട മറിയയും ഭൂമിയിൽ ഉണ്ടായിരിക്കും. മറിയയും ഭൂമിയിൽ വരും, മറിയയും ഉയർത്തെഴുന്നേൽക്കും, മറിയയും ശേഷം വിശ്വസന്മാരുടെ കൂടെ രൂപാന്തരപ്പെട്ട് കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മറിയയുടെ കൂടെ രക്ഷകനാണ് കർത്താവായ യേശു, അല്ലാതെ കർത്താവിന്റെ മധ്യസ്ഥനല്ല മറിയ. ഭൂമിയിൽ ആരെയും കർത്താവ് മധ്യസ്ഥരാക്കി വെച്ചിട്ടില്ല. യാക്കോബയ ഓർത്തഡോക്സ് സഭകൾ 2000 വർഷത്തിന്റെ ബൈബിളിക പാരമ്പര്യം, ശ്ലൈഹിക പാരമ്പര്യം പറയുന്ന സഭകളാണ്. നിങ്ങൾ ആദ്യം വിശ്വാസത്തിന്റെ പ്രമാണം പാരമ്പര്യമാണോ വിശുദ്ധ വേദവസ്തുമാണോ എന്ന് പറയുക. വിശുദ്ധ വേദവസ്തുമാണ് വിശ്വാസത്തിന്റെ പ്രമാണമെങ്കിൽ നിങ്ങളുടെ ഈ പഠിപ്പിക്കൽ ഗുരുതരമായ ഉപദേശ പിശകാണ്. പിന്നെ പാരമ്പര്യമാണെങ്കിൽ, പാരമ്പര്യം എന്ന് പറയുന്ന നിങ്ങളുടെ പിതാക്കന്മാരുടെ പാരമ്പര്യം. അതേക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 6 കർത്താവ് പറഞ്ഞത്, നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റി കളയുന്നത് നിങ്ങളുടെ പിതാക്കന്മാരുടെ സമ്പ്രദായങ്ങൾ തന്നെ എന്നാണ്. ഈ സമ്പ്രദായങ്ങളൊന്നും വിശുദ്ധ വേദവസ്തുവിന് മുമ്പാകെ നിവർന്നു നിൽക്കുകയില്ല. അതായത് ഈ പറയപ്പെടുന്ന റോമൻ കത്തോലിക്ക സഭയുടെയും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയുടെയും ജാതീയമാകുന്ന ഈ സമ്പ്രദായങ്ങൾ വിശുദ്ധ വേദവസ്തുവിന്റെ ഉപദേശത്തിന്റെ പ്രകാശത്തിന്റെ മുമ്പാകെ നട്ടൽ നിവർന്നു നിൽക്കുകയില്ല. നട്ടലില്ലാത്ത സ്രാവ് പോലെ അത് നട്ടൽ വളഞ്ഞു പോകുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ വേദവസ്തുവും പ്രാമാണികമാക്കി ഞാൻ സകലവിധമായിരിക്കുന്ന ദൈവിക അധികാരത്തിലൂടെ, എന്ന് പറഞ്ഞാൽ കർത്താവ് ധരിക്കുന്ന വചനത്തിന്റെ ദൈവികമായ അധികാരത്തിലൂടെ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, മറിയ നിത്യകന്യയല്ല, മറിയ മധ്യസ്ഥയല്ല, മറിയ അമലോത്ഭവയല്ല, മറിയ മധ്യസ്ഥയല്ല, മറിയയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മറിയ ഇപ്പോൾ ശേഷം വിശുദ്ധന്മാരെ പോലെ നിത്യമായിരിക്കുന്ന വിശ്രാമത്തിലാണ്. മറിയ ആ നിത്യ വിശ്രാമത്തിൽ ആയിരിക്കുന്നു. മരിച്ചു മൺമറയപ്പെട്ട ആളുകൾക്ക് ആശയവിനിമയം ചെയ്യാൻ കഴിയുമെന്നോ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയുമെന്നോ ഭൂമിയിലുള്ളവർക്ക് അവരോട് ഏതെങ്കിലും കാര്യങ്ങൾ ആശ്രയിച്ച് അത് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നോ വിശുദ്ധ വേദപുസ്തകവും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ പ്രഖ്യാപിക്കട്ടെ, ഞാനിങ്ങനെ പ്രഖ്യാപിക്കുന്നു, ദൈവത്തെ പ്രകാരം പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ 38 വർഷക്കാലം വേദപുസ്തകം പഠിച്ചപ്പോൾ ഞാൻ ഒരു മാർത്തോമക്കാരനായിരുന്നു. എനിക്ക് ഈ വിഷയങ്ങൾ അറിയാം. ലിയോ 10-ാമന്റെ കാലഘട്ടത്തിലാണ് പോപ്പ് റോമൻ ജീവിച്ചതിലെ ഏറ്റവും വലിയ ഭക്ഷണമായ പോപ്പാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാവോ, പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസ ശരീരത്തിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. അതുകൊണ്ട് പോപ്പ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല, അത് അങ്ങ് അംഗീകരിച്ചോണം എന്നാ പറഞ്ഞത്. അദ്ദേഹമാണ് ഈ റിലീക്സ് വന്ദനം, അതായത് ഈ തിരുശേഷിപ്പ് വണക്കം, അതുപോലെ തന്നെ മറിയാരാധന, ഇതുപോലുള്ള പ്രാകൃതമായിരുന്ന ഉപദേശങ്ങൾ ദൈവസഭയിലേക്ക് വലിച്ചെഴിച്ചുകൊണ്ട് വന്നത്. ഞങ്ങളെ പോലെയുള്ള ആളുകൾ കാലാകാലങ്ങളിലായി നിങ്ങളെ പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ മൺമറഞ്ഞു കിടന്ന ഉപദേശത്തിന്റെ സത്യങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലാക്കാനിടയായി തീർന്നു. ഞങ്ങളെ ഇങ്ങനെയുള്ള പാരമ്പര്യത്തിന്റെ കോട്ടകളുടെ ഓടാമ്പലുകളെ പൊട്ടിച്ച് ഞങ്ങൾ അതിനെ പുറത്തു വന്ന് വെളിച്ചം കാണാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ പ്രസംഗിക്കുകയും ഇതുപോലുള്ള ഉപദേശ വിരുദ്ധകളെ തിരുത്തിരുത്തി പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ പാട്ടുകൾ അവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു, പിതാവായ ദൈവം എന്ന് പറയുന്ന ഏകൻ മാത്രമേ നമുക്കുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനെ നമുക്കുള്ളൂ. പരിശുദ്ധാത്മാവായ ദൈവം എന്ന് പറയുന്ന നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്ന ഏക ദൈവ ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നമുക്കുള്ളൂ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു. ആ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ദൈവികമായ രക്ഷ തന്റെ ഏകയാതനായ പുത്രന്റെ ക്രൂശിലെ മരണത്തോടെയാണ് ദൈവം അനുക്രമീകരണം ചെയ്തത്. ആ രക്ഷ നാം വിശ്വസിക്കുമ്പോൾ നമ്മെ വീണ്ടും അനുഭവിക്കുന്നത് ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളത്വമാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പൊ ദൈവം രക്ഷയെ ഒരുക്കി, കർത്താവായ യേശു ക്രിസ്തു രക്ഷ നമുക്ക് വേണ്ടി ക്രൂശിലെ തന്റെ യാഗത്തിൽ ദൈവം അത് ക്രമീകരിച്ചു. പരിശുദ്ധാത്മാവ് അത് നാം വിശ്വസിക്കുമ്പോൾ നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. ആ അങ്ങനെ നമുക്ക് വേണ്ടി ഇന്ന് ക്രൂശിനെ മരിച്ച് വരുമത്തിയുടെ കള്ളയിൽ സംസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ പിതാവിന്റെ മുമ്പാകെ മധ്യസ്ഥനായി നമുക്ക് വേണ്ടി മഹാപുരോഹിതൻ എന്ന് ശുശ്രൂഷ ചെയ്യുന്ന കർത്താവ് പറയുന്നു യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഇനി ഒരുവൻ പാപം ചെയ്തു പോയാലോ യേശു ക്രിസ്തു എന്ന നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ ഭാഗത്തുണ്ട്, അവരുടെ കാര്യമുള്ളത് നേരിട്ട് അങ്ങോട്ട് പോയി സപ്ലിക്കേറ്റ് ചെയ്യുക. മറിയയുടെ സാരിത്തുമ്പിൽ കുമ്പസാരിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക. വേദപുസ്തകം അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് സഭകൾ, പാരമ്പര്യ സഭകൾ വചനത്തിന്റെ വെളിയിൽ കാട്ടിക്കൂട്ടുന്ന മാനുഷികമായ സമ്പ്രദായങ്ങളല്ല,
വിശുദ്ധ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതും സ്വർഗത്തിനും ഭൂമിയിലും എന്നേക്കും മാറ്റമില്ലാത്തതുമായി നിലനിൽക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിളാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണം. അതുകൊണ്ട് ഈ പ്രമാണത്തിന് അധ്യക്ഷമായി ഏകസത്യ ദൈവമായ ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണ മുഖാന്തരമായി പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചും ആരാധിച്ചും മുമ്പോട്ട് പോകുക, ഭൂമിയിൽ ജീവിച്ച് മൺമറഞ്ഞ് പിൽക്കാലങ്ങളിൽ മനുഷ്യർ പുണ്യവാളന്മാരാക്കിയ ഒറ്റ ആളുകളും പുണ്യവാളന്മാരല്ല, ദൈവ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന എല്ലാ ആളുകളെയും പുണ്യവാളന്മാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണിയാമ്പറമ്പിൽ അച്ഛന്റെ പെശിത്തോയിൽ നിന്നുള്ള, അതായത് സുറിയാനിൽ നിന്ന് നേരിട്ടുള്ള മലയാള പരിഭാഷയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ എല്ലാം എന്റെ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് എല്ലാം പുണ്യവാളന്മാർ എന്നാ പറയുന്നത്. അപ്പൊ പുണ്യവാളന്മാരൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് പറയപ്പെടുന്ന ഈ ചാഴി സ്പെഷ്യലിസ്റ്റ് മുതൽ കോഴി സ്പെഷ്യലിസ്റ്റ് വരെയുള്ള പുണ്യവാളന്മാരല്ലല്ലോ, ഈ കർത്താവായ യേശു വിശ്വസിച്ചു എല്ലാവരും പുണ്യവാളന്മാരാണ്, എല്ലാവരും വിശുദ്ധന്മാരാണ്, എല്ലാവരും വിശുദ്ധി പ്രാപിച്ചവരാണ്, വിശുദ്ധീകരണം പ്രാപിച്ചവരാണ്. അങ്ങനെ അവരെ വിശുദ്ധ വേദപുസ്തകം സംബോധന ചെയ്യുന്നത് എന്റെ വ്രതന്മാർ എന്നാണ്, അതായത് വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്നാണ്. ഈ പരിജ്ഞാനം ബഹുമാനപ്പെട്ട റിഞ്ജു പി കോശിയച്ചൻ ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന് വേണ്ടി വക്താവായി സോഷ്യൽ മീഡിയയിൽ ഇന്ന് മറിയെ ഉയർത്തിപ്പിടിച്ച് മറിയെ സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കസേര നൽകുവാൻ ഉദ്യോഗിപ്പിച്ച പ്രിയപ്പെട്ട സഹോദരനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പ്രകാശം നൽകട്ടെ. എന്ന് മാത്രമല്ല, ദൈവവചനത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ തന്റെ ആടുകളെ വഴിതെറ്റിക്കുന്ന ഇടയന്മാർ, അത് ഈ ആടുകളോട് ഈ സത്യത്തിന്റെ വചനം അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകരക്ഷിതാവിലേക്ക് നയിക്കുവാനുള്ള പ്രകാശവും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് പറഞ്ഞു ഇങ്ങനെയാണ്, എന്നാൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഈ തിരുവചന സത്യം മനസ്സിലാക്കി മറിയാരാധനയ്ക്ക് നടക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ആരാധിച്ച് ഏകസത്യതയുമായ ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തു ഏക മധ്യസ്ഥനും കൂടെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ തിരുത്തൽ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മഹത്വപരമായ സുവിശേഷത്തിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമ്പോൾ ദൈവനാമം മഹത്വപ്പെടട്ടെ.